ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്കൊപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട കുംസിന്റെ റെസിപ്പിയുമായിട്ടാണ്. മുട്ട കുംസ്, മുട്ടപ്പോള എന്നൊക്കെ പറയും ഇതിന്. നമ്മൾ കണ്ണൂരുകാർ അധികവും ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കുംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഓവനിലൊന്നുമല്ല നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്, സോസ് പാനിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ കുംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 5 മുട്ടക്കുള്ള കുംസാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 3 മുട്ടക്കോ 4 മുട്ടക്കോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ടക്ക് 2 ടേബിൾ സ്പൂൺ എന്ന അളവിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 5 മുട്ടയാണല്ലോ എടുത്തത്, അപ്പോൾ 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മുട്ടൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗറും കൂടെ കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. ഏലക്കാപ്പൊടിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതി. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുക്കാം. ഞാനിത് ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്ത് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലിപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ വിസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്താൽ മതി. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഒരു 6-7 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ബീറ്റായി കിട്ടും. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്ററൊന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മൈദയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 10 ടേബിൾ സ്പൂൺ ഷുഗറാണല്ലോ ചേർത്തത്, അപ്പോൾ അതുപോലെ തന്നെ 10 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ സ്പൂണാണ് കേട്ടോ, മാറിപ്പോകരുത്. അപ്പോൾ മൈദ ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം ഒരു 2 ടേബിൾ സ്പൂണോളം ഇടുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പത അങ്ങ് താണു പോകരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കുംസ് പൊങ്ങിക്കിട്ടൂല. അതുകൊണ്ട് പത താവാത്ത വിധത്തിൽ വേണം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ 10 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുംസിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുംസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സോസ് പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചൂടാക്കാം. പാനൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗിയോ ഒഴിച്ചു കൊടുക്കാം. ഗിയോ ബട്ടറോ എടുക്കാവുന്നതാണ്. ഇനി ഗീ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലും അടിയിലും ഒക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയെടുത്ത കുംസിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഏറ്റവും കുറഞ്ഞ തീയിൽ വെക്കുക, തീ കൂട്ടി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ അടിഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. 25 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നോക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുക്കറിലാകുമ്പോൾ ഒരു 20-25 മിനിറ്റ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടും. പിന്നെ തീ കുറച്ചിട്ട് തന്നെ വെക്കുക, തീ കൂട്ടി വെക്കരുത്. അഥവാ അടിഭാഗം കരിയെന്നുള്ള പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടിയിലായിട്ട് ഒരു ദോശക്കല്ലോ അങ്ങനെ ഒരു പാനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ സോസ് പാൻ വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിതുപോലെയാണ് റെഡിയാക്കുന്നത്. എനിക്ക് അടിഭാഗം അങ്ങനെ കരിയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്കിത് ബേക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുംസ് നമ്മൾ അടച്ച് വെച്ചിട്ട് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് തുറന്നിട്ടൊന്ന് കുത്തി നോക്കാം ഇത് റെഡിയായിട്ടുണ്ടോയെന്ന്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ മുകൾ ഭാഗമൊക്കെ റെഡിയായതുപോലെ തോന്നുന്നുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്കോ സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം.
സ്റ്റിക്ക് ഇപ്പം നല്ല ക്ലിയർ ആണ്. 25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കിത് ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ കുംസ് ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള കുംസാണ്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കുംസാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായാലും അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.